ആര് മോർണിംഗ് ടാസ്ക് ചെയ്താലും ഡോക്ടർ റോബിനെ കുത്തി മാത്രമേ സംസാരിക്കാറുള്ളൂ. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സകല കലാ വല്ലഭൻ തന്നെയാണ് ബിഗ് ബോസ് ഷോയിലെ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥി. പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളി സകല കലാ വല്ലഭനാണെന്ന്. അതായത് മോഷണം അറിയാം, കത്തിക്കുത്തറിയാം, കൊലപാതകം അറിയാം, ഇതിന്റെ ഇടയിൽ കൂടെ ഒട്ടും ചേരാത്ത ഡോക്ടറും അറിയാം. അതെ, പലർക്കും സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര ഉയരത്തിൽ നിന്നാണ് ഡോക്ടർ വന്നിരിക്കുന്നത്. ഒരു ഡോക്ടറാണ്, അതിൻ്റെ വില ഡോക്ടറിന് പുറത്തിറങ്ങിയാൽ ലഭിച്ചോളും. മത്സരാർത്ഥികൾ ആരും തന്നെ ആ വില കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഒരു സകലകലാമല്ല, എല്ലാം കൂടെ കൂട്ടി ഒരിടത്ത് ഇട്ടുകയാണ് തിങ്ങി. അതായത് നമ്മൾ ചേരാത്ത സാധനങ്ങളെല്ലാം കൂടെ ഒരു ടിങ്ങിലിട്ട് വയ്ക്കൂലേ. അതായത് നമ്മൾ അറിയില്ലേ, ഇപ്പം ഇടാത്ത സാധനങ്ങളുണ്ട്, പഞ്ചസാര ഉപ്പ് ഒരുമിച്ച് ഇടാൻ പാടില്ല. അതുപോലെ പഞ്ചസാരയും ഉപ്പും അതിൻ്റെ ഇടയിൽ കൂടെ ഗ്ലൂക്കോസ് പൊടിയും എല്ലാം കൂടെ ഒരു ബോക്സിലിട്ട് വെച്ചേക്കുന്നതാണ് ഡോക്ടർ റോബിൻ. അതായത് ചേരാത്തതാണ് എല്ലാം കൂടെ കിടക്കുന്നത്, ഇത് വേർതിരിച്ച് വയ്ക്കുമ്പോഴാണ് അതിന്റെ ഭംഗി. അങ്ങനെയാണ് ഡോക്ടർ റോബിൻ ഇവിടെ കിടക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഡോക്ടർ റോബിൻ എനിക്ക് തോന്നുന്നു ഇയാളുടെ ക്ലിനിക്കിൽ ഭയങ്കര ആളായിരിക്കും. ഒരു മനുഷ്യനെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ധന്നിയും വിനയും ജാസ്മിനും ഒക്കെ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് അത് കാണാം. കാരണം ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന്റെ ഇവിടുത്തെ പ്രവൃത്തികളും സ്വഭാവങ്ങളും എല്ലാം വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ക്ലീനിങ് ഡെയിലി രാവിലെ ഭയങ്കര ഒരു ക്യൂ നമുക്ക് കാണാൻ സാധിക്കും. അത് മരുന്ന് വാങ്ങാനാണോ തിരിച്ച് മരുന്ന് കൊടുക്കാനാണോ നമുക്ക് അറിയാൻ പറ്റില്ല. ഡോക്ടറിന്റെ പ്രൊഫഷനെയാണ് കുറ്റം പറയുന്നത്. അതായത് ഡോക്ടർ ഒരു സൈക്കോ ആണെന്ന് കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഡോക്ടർ മരുന്ന് കൊടുക്കാനല്ല, പകരം ഡോക്ടറിന് മരുന്ന് കൊടുക്കാനോ വരുന്നത് എന്ന് സംശയം എന്നൊക്കെയാണ് അഖിൽ പറയുന്നത്. മോർണിംഗ് ടാസ്കിൽ ആര് വന്നാലും ഡോക്ടർ റോബിനെ വ്യക്തിഹത്യ നടത്താതെ തിരിച്ചു പോവാറില്ല. ഇതിനെയൊക്കെ കട്ട സപ്പോർട്ടുമായിട്ട് ബിഗ് ബോസും. എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പാർഷ്യാലിറ്റി ആവാം, പക്ഷെ ഇത്രയും ആവരുത്.